ബഹുമാന്യ പ്രേക്ഷകർക്ക് അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർത്തിരിക്കേണ്ട കുറേ പാഠങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് ഇടവന്നത്. അതിൽ ദൈവസഭയുടെ ഉത്പ്രാപണത്തെ വിവരിക്കുന്ന നാല് വേദഭാഗങ്ങളിൽ രണ്ട് വേദഭാഗങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. അതിലൊന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വാക്യങ്ങളും ഫിലിപ്പി ലേഖനം 3:20-21 വാക്യങ്ങളുമാണ്. ആവോളം അത് സംബന്ധിച്ചുള്ള ഒരു വിവരണം നൽകാൻ സാധിച്ചുവെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇനിയും ഉൽപ്രാപണത്തെ വെളിപ്പെടുത്തുന്ന പുതിയ നിയമത്തിലെ 3-ാമത്തെ തിരുവെഴുത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതും നമുക്ക് വളരെ പരിചിതമായ വേദഭാഗം തന്നെയാണ്. 1 തെസ്സലോനിക്കർ 4:13-18 വാക്യങ്ങളാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പനാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ദൈവസഭയുടെ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന 3-ാമത്തെ വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ഈ വേദഭാഗങ്ങൾ മിക്കവാറും നമ്മൾ വായിച്ച് കേൾക്കുന്നവരും ഇത് വിവരിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക വിശദീകരണം ഈ വേദഭാഗത്തിന് ആവശ്യമില്ല. ഈ വേദഭാഗത്തിലെ വലിയൊരു ചിന്താഗതി തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്ന വിശ്വാസികളിൽ പലരും മരണത്താൽ അവരിൽ നിന്ന് വേർപെട്ടു. അത് അതീവ ദുഃഖം അവരിൽ ഉളവാക്കി. പൗലോസ് അവരെ ധൈര്യപ്പെടുത്തേണ്ടതിനും മരിച്ചവരെക്കുറിച്ച് അവരവബോധമുള്ളവരായി തീരണമെന്നും അത് അവർക്കിനി ഒരു ഉയർപ്പുണ്ടെന്നും യേശുക്രിസ്തു വരുമെന്നും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന വേദഭാഗമായിട്ടാണ് അതിരിക്കുന്നത്. ഇന്നും അതങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഉൽപ്രാപണത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ ഈ വേദഭാഗത്ത് നിന്ന് നിങ്ങളെ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് എ റിട്ടേൺ, ഒരു മടങ്ങിവരവാണ്. 16-ാം വാക്യത്തിൽ അത് സംബന്ധിച്ചു പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എ റിട്ടേൺ, ഒരു മടങ്ങിവരവ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് അവിടെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എത്ര സുനിശ്ചിതമായിട്ടാണ് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ എന്താ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അവിടെ ഒരു ഊഹാപോഹത്തിൻ്റെ വാക്കുകളല്ല പറയുന്നത്. സംശയത്തിൻ്റെ മുൾമുനയിൽ മനുഷ്യനെ നിർത്തുന്ന ഒരു പ്രയോഗം പൗലോസ് അവിടെ നടത്തിയിട്ടില്ല. ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും.
ആ വരവിൻ്റെ വിധം അവിടെ പറയുന്നുണ്ട്. എന്ത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ. അത് വലിയ വിവരണത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം അത് കേട്ടിട്ടുള്ളതാണ് എങ്കിൽ തന്നെ ശ്രദ്ധിക്കാതെയോ കേൾക്കാതെയോ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഓടിച്ചു പറയാനായി. കർത്താവ് തൻ ഗംഭീരനാദം, യേശുക്രിസ്തുവിൻ്റെ ഗംഭീരനാദം ഭൂമിയിൽ പലരെയും ഉയർപ്പിച്ചിട്ടുള്ളതായിട്ട് നാം വായിക്കുന്നുണ്ട്. ലാസറിൻ്റെ കല്ലറയിലേക്ക് വരാം. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു എന്നാണ് മാർത്ത നമ്മുടെ കർത്താവിനോട് പറഞ്ഞത്. അവിടെ നിന്നുകൊണ്ട് കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു എന്നല്ല, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞെന്നാണ്. ഉറക്കെ ആ ഗംഭീരനാദം അവിടെ പുറപ്പെടുവിച്ചു. അപ്പോൾ ജീവദാതാവ്, ജീവൻ്റെ നായകൻ അവിടെ നിന്ന് ആ ജീവൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ, ഗംഭീരനാദം പുറപ്പെടുവിച്ചപ്പോൾ, അഴുകി നാറ്റം വെച്ച് കിടന്ന ശരീരത്തിലേക്ക് ജീവൻ പ്രവഹിക്കുകയും ലാസർ ജീവനുള്ളവനായി മടങ്ങി വരികയും ചെയ്തതായി നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗംഭീര ശബ്ദം ലാസറിനെ ഉയർപ്പിച്ചു. രണ്ടാമത് ആ ഗംഭീര ശബ്ദം ക്രൂശിലാണ് ഉയർന്നത്. ക്രൂശില കർത്താവ് നിലവിളിക്കുന്ന നിലവിളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ദൈവം, അവൻ എൻ്റെ ദൈവമേ എന്നൊക്കെയുള്ള നിലവിളി കഴിഞ്ഞിട്ട് മരിക്കുന്ന സമയത്ത് സ്വന്തം തോളി തലയെ ചായ്ച്ച് പ്രാണനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് നിലവിളിച്ചതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കാണുന്നത്, അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടുവെന്നാണ്. ഉറക്കെ നിലവിളിച്ചു, അവിടെ ആ ഗംഭീര ശബ്ദം പുറപ്പെടുവിച്ചു. അതിൻ്റെ ഫലം എന്താ ഉണ്ടായത്? കല്ലറയിലുള്ള വിശുദ്ധന്മാരുടെ പലരുടെയും ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റെന്ന് വായിക്കുന്നു. നോക്കുക, അങ്ങനെ ലാസറിൻ്റെ കല്ലറയുടെ മുൻപിലും ക്രൂശിലെ മരണത്തിലും മുഴക്കിയ ഗംഭീരനാദത്തിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റെങ്കിൽ, മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുകയാണ് ഈ ഗംഭീരനാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രധാന ദൂതൻ്റെ ശബ്ദമാണ്. പ്രധാന ദൂതൻ ആരാണ് എന്ന് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, യൂദായുടെ ലേഖനം, ഇവിടെയെല്ലാം നാം വായിക്കുന്നുണ്ട് ഗബ്രിയേലാണ്. ഇവിടെ ഗബ്രിയേലാണ് പ്രധാന ദൂതൻ. ആ ഗബ്രിയേൽ എന്ന പ്രധാന ദൂതൻ്റെ ശബ്ദം, അത് സംബന്ധിച്ച് 1-2 കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുകയല്ല. 1, മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാജ് വാദിച്ചതായി യൂദാ തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മീഖായേലാണ് അവനോട് എതിരിടേണ്ടതിനായിട്ട് വന്നത് എന്ന് നാം കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഇതുപോലെ ഈ വിശുദ്ധന്മാരുടെ ശരീരം ഉയർക്കാതിരിക്കാൻ അതിൻ്റെ മേൽ അവകാശം മുഴക്കിക്കൊണ്ട് പിശാചു വരാൻ സാധ്യതയുണ്ട്, വരും, അവനോട് എതിരിടാനാണ് ഈ പ്രധാന ദൂതൻ. തന്നെയല്ല, ഈ ആകാശമേഘങ്ങളെ താണ്ടിക്കൊണ്ടു വേണം ഈ വിശുദ്ധന്മാർക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്. ഈ ആകാശത്തിൻ്റെ ഇപ്പോഴത്തെ അധികാരി പിശാചാണ്, അവനാണ് ഇപ്പോൾ അത് പിടിച്ചു വച്ചിരിക്കുന്നത്. അവൻ്റെ സീമയും കടന്നു വേണം ഇവർക്ക് പോകേണ്ടത്. അവൻ ഒരു പക്ഷേ തടഞ്ഞു എന്ന് വരാം, തടയും. അപ്പോൾ അവനോട് എതിരിടാൻ ഈ പ്രധാന ദൂതൻ ആവശ്യമുണ്ട്. അതാവാം ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം. 3, ദൈവത്തിൻ്റെ കാഹളം. 1 കൊരിന്ത്യർ 15:50 വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കാഹളത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ അന്ത്യ കാഹളമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ തെസലോനിക്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കാഹളവും കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാഹളവും 2 രണ്ടാണോ? അല്ല, 2 1 തന്നെയാണ്. അന്ത്യകാഹളം, അന്ത്യകാഹളത്തിങ്കിൽ അതെന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? പഴയ നിയമത്തിലേക്ക് നാം കടക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിൽ നാം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, വെള്ളി കൊണ്ട് നീ 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. ആ കാഹളങ്ങൾ 2 എണ്ണത്തിൽ 1-ാമത്തേത് ഊതുമ്പോൾ ജനം കൂടി വരണം, ജനം കൂടി വരണം. 2-ാമത്തെ അഥവാ ഒടുവിലത്തെ കാഹളം ഊതുമ്പോൾ ജനം പുറപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇത് പുതിയ നിയമത്തിലെ വലിയ സത്യത്തിൻ്റെ നിഴലുകളായിട്ട് നിൽക്കുകയാണ്. പുതിയ നിയമത്തിൽ ജനം കൂടി വരാൻ ഉപയോഗിക്കുന്ന കാഹളം, 1-ാമത്തെ കാഹളം ഏതാണ്? സുവിശേഷമെന്ന കാഹളമാണ്. ദൈവത്തിനു മഹത്വം,
പെന്തക്കോസ്തനാളിൽ പത്രോസ കാഹളമെടുത്തൂതി 3000 ആൾക്കാരെ കൂടി വന്നു. വീണ്ടും അത് 5000 പുരുഷന്മാരു മാത്രം. പിന്നീട് 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്ന് വായിക്കുന്നു. വീണ്ടും നാം തിരുവെഴുത്തിൽ അപ്പോസ്തോല പ്രവൃത്തിയിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി എന്ന് നാം വായിക്കുന്നു. അങ്ങനെ സുവിശേഷമെന്ന 1 കാഹളത്തിൻ്റെ ശബ്ദത്താൽ ലക്ഷോപ ലക്ഷങ്ങൾ ഇന്ന് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരെയൊന്ന് പുറപ്പെടുവിക്കണ്ടേ? അതിനാണ് ദൈവത്തിൻ്റെ കാഹളം. അതാണ് രണ്ടാമതൂതാൻ പോകുന്നത്. അതാണ് കൊരിന്ത്യ ലേഖനത്തിലെ അന്ത്യകാഹളം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ദൈവസഭ മഹോപദ്രവത്തിലൂടെ കടന്നുപോകുമെന്ന് സ്ഥാപിക്കേണ്ടതിനായിട്ട് വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളമായ അന്ത്യകാഹളവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതൊരിക്കലും ശരിയാകുകയില്ല, വചനവിരുദ്ധമാണ്. കാരണം ഓരോ കാഹളം ഊതുമ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതൊന്നും ദൈവസഭയുടെ ഉൽപ്രാവണത്തിൽ സംഭവിക്കുന്നില്ല എന്ന കാരണത്താൽ കൊരിന്ത്യ ലേഖനത്തിലെ അന്ത്യകാഹളവും വെളിപ്പാടിൽ പറയുന്ന 7 കാഹളവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് നിഷ്പക്ഷമായി വചനം പഠിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കാഹളം എന്തിനാണ് ഉയർപ്പിൽ പുറപ്പെടുവിക്കാൻ, ജനത്തെ പുറപ്പെടുവിക്കാൻ, തൻ്റെ ജനത്തെ പുറപ്പെടുവിക്കുവാൻ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കാൻ പോവുകയാണ്? ഈ 3 ശബ്ദങ്ങളുടെ അകമ്പടിയോടുകൂടെ ക്രിസ്തു മടങ്ങിവരുന്നു. എ റിട്ടേൺ, ഒരു മടങ്ങിവരവ്. തുടർന്ന് ഈ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത് എ റിസറക്ഷൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. 16 വാക്യത്തിൽ വീണ്ടും നാം കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ, എല്ലാവരും ഉയർക്കും എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഉയർക്കും കേട്ടോ, എന്നാൽ ഈ സമയത്ത് എല്ലാവരും ഉയർക്കുന്നില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമാണ് ഉയർക്കുന്നത്. അത് 1 കൊരിന്ത്യർ 15 അതിൻ്റെ നിര പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വരുമ്പോൾ അതൊന്ന് ഓർപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ ആരാണ്? ഈ ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. ക്രിസ്തുവിൽ മരിച്ചവർ, ലോകത്തിൽ 2 വിധത്തിലുള്ള മരണമാണുള്ളത്. ഒന്നാണ് ഈ ക്രിസ്തുവിൽ മരിച്ചവരെന്നുള്ളത്. അപ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 8:24 വാക്യത്തിൽ, ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ 2 വിധത്തിലുള്ള മരണം. 1, പാപങ്ങളിൽ മരിക്കുക. 2, ക്രിസ്തുവിൽ മരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവരും പാപങ്ങളിൽ മരിച്ചവരായിരുന്നു. അവിടെ നിന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ചപ്പോൾ അവർ ശാരീരികമായി ക്രിസ്തുവിലാണ് മരിച്ചത്. ക്രിസ്തുവിൽ മരിച്ചു അവരെ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 കാര്യം എ റിസറക്ഷൻ, അഥവാ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. 3 എ റാപ്ചർ, അതായത് ഒരു എടുക്കപ്പെടൽ സംഭവിക്കാൻ പോവുകയാണ്. അത് നമുക്ക് 17 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എടുക്കപ്പെടും, അതാണ് റാപ്ചർ. എ റാപ്ചർ, ഒരു എടുക്കപ്പെടൽ സംഭവിക്കാൻ പോവുകയാണ്. ആരൊക്കെയാണ്? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അന്ന് മരിക്കാതെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ മരിക്കാതെ ജീവനോടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതടുത്ത അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഓർപ്പിച്ചുകൊള്ളാം. ആ ആളുകൾ, അത് വിശുദ്ധന്മാരാ, വിശ്വാസികളാ. അങ്ങനെ ജീവനോടിരിക്കുന്ന വിശ്വാസികളും മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശ്വാസികളും ഒന്നിച്ച് അവരെ എടുക്കപ്പെടാൻ പോകുന്നു. അതാണ് ഈ വേദഭാഗത്തിലെ 3 കാര്യം. 4 എ റീയൂണിയൻ, ഒരു പുനഃസമാഗമം സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് ഈ പുനഃസമാഗമം? ജീവനോടിരിക്കുന്നവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരും, ഇവരെ മരണത്താൽ 2 കൂട്ടരും വേർപെട്ടു പോയവരാ. ഇവർ തമ്മിൽ പിന്നെ കാണുന്നില്ല, ബന്ധമില്ല. പക്ഷേ ജീവനോടിരിക്കുന്നവർ മരിച്ച വിശുദ്ധന്മാരുടെ ശരീരം കൊണ്ട് മറവ് ചെയ്യുമ്പോൾ അവർ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, അവിടുത്തെ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സഹോദരി, അല്ലെങ്കിൽ എൻ്റെ ഈ പിതാവ്, അല്ലെങ്കിൽ എൻ്റെ ഈ മാതാവ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ മകൾ, ഇവരെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയിലാണ്
മണ്ണിനായിട്ട് ഈ ശരീരം ഏൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് പൂവണിയും യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ. ഒരു പുനഃസമാഗമം, റീയൂണിയൻ അന്ന് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നാലാമത്തെ കാര്യം. അത് 17-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 5-ാമത് എന്താണ്? റീഅഷുറൻസ്, ഒരു സമാശ്വസിപ്പിക്കൽ കാണുന്നു അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും. ഇതാണ് വചനമാണ് മനുഷ്യനെ എപ്പോഴും ആശ്വസിപ്പിക്കാനായിട്ടുള്ളത്. വചനം ആശ്വസിപ്പിക്കുന്നതാണ്. അത് വചനത്തിൻ്റെ നിസ്തുല്യതയെയും അതിൻ്റെ ശ്രേഷ്ഠതയെയും വെളിപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം. അതുകൊണ്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13-18 ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവസഭയുടെ ഉൽപ്രാപണത്തെ വ്യക്തമാക്കുന്ന വേദഭാഗമാണ്. തുടർന്ന് അതിൻ്റെ 4-ാമത്തെ വേദഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50-58 വാക്യങ്ങൾ. അത് ദൈവസഭയുടെ ഉൽപ്രാപണത്തെ വെളിപ്പെടുത്തുന്ന 4-ാമത്തെ വേദഭാഗമായിട്ടാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50-58 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാകള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാകളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവേൻ. ഇവിടെ ഇതാണ് ഉൽപ്രാപണത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള 4-ാമത്തെ വേദഭാഗം. ഈ 4-ാമത്തെ വേദഭാഗത്തിൽ ഒട്ടധികം കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലാം ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു വലിയ അധ്യായമാണ്. ഒരു വലിയ അധ്യായം എന്ന് പറയുമ്പോൾ വാക്യങ്ങളുടെ വലിപ്പം തന്നെയല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൻ്റെ വലിപ്പം കൂടെ പരിഗണിച്ചാണ് അത് ഒരു വലിയ അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായത്തിലെ വിഷയം തന്നെ പുനരുത്ഥാനം എന്നുള്ളതാണല്ലോ. പുനരുത്ഥാനത്തിൻ്റെ അധ്യായം എന്ന് ഇതിന് പറയുന്നുണ്ട്. ഇവിടെ പൗലോസ് വളരെ ലോജിക്കായിട്ട് കുറേ കാര്യങ്ങൾ പുനരുത്ഥാനത്തെക്കുറിച്ച് കൊണ്ടുവരുന്നുണ്ട്. പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പുനരുത്ഥാനമുണ്ട് എന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ പൗലോസ് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. അതിൻ്റെ 12-ാം വാക്യത്തിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന ഈ അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? അദ്ദേഹം ചോദിക്കുക, മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നു, അതെങ്ങനെ പറയാൻ പറ്റും? കാരണം ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലേ? ആ ഉയർപ്പ് മരിച്ചവർക്കൊരു ഉയർപ്പുണ്ടെന്നല്ലേ സ്ഥാപിക്കുന്നത്? അദ്ദേഹം അത് സംബന്ധിച്ച് പറയുന്ന മറ്റൊരു വാക്യം 20-ാമത്തെ വാക്യമാണ്, കേട്ടോളുക. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് 20-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ക്രിസ്തു ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. അത് പഴയ നിയമത്തിലെ ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആദ്യ ഫലം, പഴയ നിയമത്തിലെ
ഒരു പെരുന്നാൾ, യഹൂദന്മാരുടെ പെരുന്നാളാണല്ലോ ആദ്യബല പെരുന്നാൾ. അന്നത്തെ ദിവസം കൃഷിയിടത്ത് നിന്ന് ഒരു കറ്റ കൊയ്തെടുത്ത് അവിടുത്തേക്ക് ദൈവാലയത്തിൽ മഹാപുരോഹിതന്റെ കയ്യിലേക്ക് അവർ കൊടുക്കും. ആ മഹാപുരോഹിതന്റെ കയ്യിൽ ഈ ആദ്യബല കറ്റ നീരാജനം ചെയ്യപ്പെടുമ്പോൾ ആ കറ്റ വാക്കും ഭാഷണവും കൂടാതെ വാചാലമായി നമ്മോട് സംസാരിക്കുന്നത്, എന്നെ കൊയ്തെടുത്ത നിലത്ത് ഇനിയും വലിയൊരു കൊയ്ത്ത് നടക്കാനുണ്ട് എന്നാണ്. ഇത് തന്നെയാണ് പൗലോസ് ഇവിടെ കൊണ്ടുവരുന്നത്. ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നു. എന്താണ്? ഞാൻ ഉയർത്തെഴുന്നേറ്റ മണ്ണിൽ ഇനിയും വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കാനുണ്ട്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ഭൂമി ഏറ്റുവാങ്ങിയിരിക്കുന്ന സകല ശവങ്ങളും കാലൂന്നി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുക, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയ്ക്ക് മരിച്ചവർക്ക് ഉയർപ്പില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പോൾ മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ. കർത്താവ് അനുവദിച്ചാൽ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.